പ്രധാനപ്പെട്ട ആ വാർത്തയുടെ ആ കാഴ്ചയിലേക്ക് തന്നെ നമുക്ക് പോകാം. സാൻ ഫെർണാണ്ടോയുടെ കൂടുതൽ അടുത്തു നിന്നുള്ള ദൃശ്യങ്ങൾ, വാട്ടർ സല്യൂട്ട് നൽകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഡെലിവറി ഉണ്ടല്ലോ, അപ്പം എക്സ്റ്റൻഡ് കൊടുക്കണം. ഹലോ, എഞ്ചലും പി ജിയും കമലേഷും ഒക്കെ ഉണ്ട് നമുക്കൊപ്പം തത്സമയം വിവരങ്ങൾ നൽകാൻ. ആദ്യം ഏഞ്ചലിലേക്ക്. ഏഞ്ചൽ വാട്ടർ സല്യൂട്ട് നൽകുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ ടി വിയിൽ കാണുന്നു. ഏഞ്ചൽ അവിടെ നേരിട്ട് കാണുന്നു അല്ലേ? അതെ അജോ, നമ്മുടെ സാൻ ഫെർണാണ്ടോയ്ക്ക് വെടിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്ന അതിചരക്ക് കപ്പലായ സാൻ ഫെർണാണ്ടോയ്ക്ക് വട്ട സല്യൂട്ട് നൽകിയുള്ള സ്വീകരണമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ടഗുകൾ വെടിഞ്ഞം തുറമുഖത്തേക്കുള്ള കപ്പലിനരികിലേക്കായി എത്തിയിരിക്കുന്നു. ഇനി ടഗുകളായിരിക്കും കപ്പലിന്റെ നിയന്ത്രണം. കപ്പലിനെ വെടിഞ്ഞം തുറമുഖത്തേക്ക് എത്തിക്കുക, വോട്ട സല്യൂട്ട് നൽകി വെടിഞ്ഞം തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്ക് കപ്പലിനെ സ്വീകരിക്കുകയാണ്. ഇത് ഒരു ചരിത്ര നിമിഷമാണ്. കാരണം ഒന്നും രണ്ടും ഒന്നും അല്ല, നമ്മൾ പതിറ്റാണ്ടുകൾ കാത്തിരുന്ന തുറമുഖമാണ് യാഥാർത്ഥ്യമാകുന്നത്. ആ തുറമുഖത്തേക്ക് ആദ്യം എത്തുന്ന ചരക്ക് കപ്പലിന് ഏറ്റവും ഉചിതമായ സ്വീകരണം, വോട്ട സല്യൂട്ട് നൽകി അതിന്റെ ഏറ്റവും ആചാരപരമായ തന്നെ സ്വീകരണം എന്ന് തന്നെ പറയാം. നമ്മൾ നേരത്തെയും കണ്ടതാണ് കപ്പലിൽ ക്രെയിനുമായി കപ്പലുകൾ എത്തുന്ന ഘട്ടത്തിൽ പതിനഞ്ചിനാണ് ഇതിനു മുമ്പ് വെടിഞ്ഞം തുറമുഖത്ത് വട്ട സല്യൂട്ട് കിട്ടിയതിപ്പോൾ ചരക്ക് കപ്പലെത്തുന്നു, കണ്ടെയ്നർ കപ്പലുകൾ എത്തുന്നു. ആ ഘട്ടത്തിലും ഉചിതമായി ഏറ്റവും ആചാരപരമായ സ്വീകരണം തന്നെ വട്ട സല്യൂട്ട് നൽകി വെടിഞ്ഞം തുറമുഖം കപ്പലിനെ സ്വീകരിക്കുകയാണ്. ഇതൊരു രാജ്യത്തിന് തന്നെ സല്യൂട്ട് എന്ന് പറയാം. കാരണം രാജ്യത്തെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്പൻ തുറമുഖമാണ് വിഴിഞ്ഞത്ത് സജ്ജമാക്കുന്നത്. ഈ കപ്പൽ വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യുന്നതോടുകൂടി രാജ്യത്ത് ഇതുവരെ ഇല്ലാത്തൊരു ശേഷിയാണ് കൈവരുന്നത്. രാജ്യത്തിന് ആദ്യത്തെ ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്പൻ തുറമുഖമായി വിഴിഞ്ഞം മാറും. ഈ ദക്ഷിണ ഏഷ്യയുടെ തന്നെ വാണിജ്യ ഭൂപടത്തിൽ വിഴിഞ്ഞത്തിന് ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ഉണ്ടാകും. ദക്ഷിണേഷ്യയിലെ എല്ലാ ചരക്ക് നീക്കങ്ങൾക്കും വിഴിഞ്ഞം ഒരു കച്ചത്തുരുമ്പാവും. വിഴിഞ്ഞമായിരിക്കും പ്രധാന കേന്ദ്രം. ഇനി മറ്റ് പോർട്ടുകളെ, മറ്റ് മദർഷിപ്പുകൾ അടുക്കുന്ന പോർട്ടുകളൊന്നും നമ്മൾ ആശ്രയിക്കേണ്ടി വരില്ല. കൊളംബോ, സലാല തുടങ്ങി ഇതുവരെയും വിഴിഞ്ഞം തുറമുഖ ഇതുവരെയും ഇന്ത്യ ആശ്രയിച്ചിരുന്ന കൂറ്റൻ പോർട്ടുകളെയൊന്നും നമ്മൾ ഇനി ആശ്രയിക്കേണ്ടി വരില്ല. നമുക്ക് തന്നെ സ്വന്തമായി ഒരു ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്പൻ തുറമുഖമുണ്ട്. ഈ ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്പൻ തുറമുഖമായി വിഴിഞ്ഞ് മാറുന്ന ചരിത്ര നിമിഷമാണിത്. ആ കപ്പൽ വിഴിഞ്ഞത്തേക്ക് എടുക്കുന്ന ആ ചരക്ക് കപ്പലിന് വോട്ട സല്യൂട്ട് നൽകി ഏറ്റവും ഉചിതമായ സ്വീകരണം നൽകി കപ്പലിനെ ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് എത്തിക്കുകയാണ്. മൂന്ന് ടഗുകൾ നമുക്കിപ്പോൾ കാണാം. ഈ ടഗുകളായിരിക്കും വിഴിഞ്ഞം തുറമുഖത്തേക്ക് കപ്പലിനെ എത്തിക്കുക. ഇതിൽ രണ്ട് ടഗുകൾ കപ്പലിന്റെ സൈഡിലായും ഒരു ടഗ് കപ്പലിന്റെ പുറകിലായും കാണാം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ തുറമുഖ പൈലറ്റ് കപ്പലിനുള്ളിലുണ്ട്. തുറമുഖ പൈലറ്റിനാണ് ഇപ്പോൾ കപ്പലിന്റെ പൂർണ്ണ നിയന്ത്രണം. ഇനി കപ്പലിന്റെ ബർത്തിലേക്ക്, അതായത് കപ്പലിന്റെ ബർത്തിങ്ങിലേക്കുള്ള നടപടിക്രമങ്ങളാണ്. അതായത് വിഴിഞ്ഞത്തിന്റെ പുലിമുട്ട് ഭാഗത്തേക്ക് ഉടൻ തന്നെ എത്തും. ഈ പുലിമുട്ട് ഭാഗം കടക്കുന്നതോടുകൂടി കപ്പൽ പൂർണ്ണമായും ഒരു ശാന്ത തീരത്തേക്ക്, ശാന്തമായ കടലിലേക്ക് കടക്കുകയാണ്. ഇത്രയും നമുക്കറിയാം, ചൈനയിലെ സിയാമൻ തുറമുഖത്ത് നിന്ന് ജൂലൈ 2 ഈ കപ്പൽ പുറപ്പെട്ടത്. ചൈന കടൽ വലിയ കോളുള്ള കടൽ, വലിയ തിരമാലകളുള്ള കടലൊക്കെ കടന്നുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക്, ഇന്ത്യൻ തീരത്തേക്ക് ഈ കപ്പൽ എത്തുന്നത്. ഈ ബാറ്റ്ലിംഗ് മൈറ്റി വേസ് എന്നൊക്കെ പറയും, അത്ര ശക്തമായ കൂറ്റൻ തിരമാലകളെയൊക്കെ നേരിട്ടുകൊണ്ട്, എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് തന്നെ ഈ വിഴിഞ്ഞം തുറമുഖം സജ്ജമാകുന്നു എന്ന് പറയാം. നമ്മൾ എത്രയോ നൂറ്റാണ്ടുകളായി തന്നെ കണ്ട, അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ചരക്ക് നീക്കമുണ്ടായിരുന്ന ഒരു തുറമുഖമാണ് വിഴിഞ്ഞം, അല്ലെങ്കിൽ ഒരു കേന്ദ്രമായിരുന്നു വിഴിഞ്ഞം. പിന്നീട് എപ്പോഴും അതിന്റെ ഒരു ശേഷി നഷ്ടപ്പെട്ടു പോയി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ, അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന്റെ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയി. പിന്നീട് 1945 വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ വീണ്ടും പഠിക്കുന്നത്. അതിനുശേഷം 1990 വിഴിഞ്ഞത്തിന്റെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തുറമുഖ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ആലോചനകൾ തുടരുന്നു. പിന്നെ നമ്മൾ കണ്ടതാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, എത്രയോ പഠനങ്ങൾ, എത്രയോ ആഗ്രഹങ്ങൾ, സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോഴൊക്കെ തന്നെയും വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയും അല്ലാതെയും വിഴിഞ്ഞം തുറമുഖത്തിന് എതിർത്തുമൊക്കെ പ്രവർത്തിച്ചവരുണ്ട്. എന്തായാലും വിഴിഞ്ഞം തുറമുഖം കേരളത്തിൽ വരണം എന്നുള്ളത് ഒരു പൊതുവായ വികാരമായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും എല്ലാ സങ്കടങ്ങളും ഒക്കെ പരിഹരിച്ചെങ്കിൽ പോലും വിഴിഞ്ഞം തുറമുഖം കേരളത്തിൽ വരണം എന്നുള്ളത് ഒരു പൊതുവായ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം എന്തായാലും ഇപ്പോൾ അത് പൂർണ്ണമായും നടപ്പാവുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ, ആ ചരിത്ര നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്.